നമുക്ക് നമുക്കിന്നൊരു ഇരുമ്പിളി അച്ചാർ ഉണ്ടാക്കിയാലോ എണ്ണ ഒഴിച്ച് എണ്ണ ചൂടാക്കിയ ശേഷം നമ്മൾ ആദ്യം കടുക് ഇട്ടിട്ടുണ്ടായിരുന്ന കടുക് പൊട്ടിയ ശേഷം നമ്മൾ അതിനകത്തേക്ക് ചെറുതാക്കി അരിഞ്ഞു വെച്ചാൽ ഉള്ളി സവാള ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് ആ സവാള ഒന്ന് കളറ് മാറണ അനുസരിച്ച് വരെ ഇളക്കുക അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിനകത്തേക്ക് ആഡ് ചെയ്തേക്കണത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അതെല്ലാം ആഡ് ചെയ്ത ശേഷം അതിനകത്തേക്ക് കറിവേപ്പിലിട്ട് അതെല്ലാം നന്നായിട്ട് ഇളക്കി അതിൻ്റെ പച്ചക്കുത്ത് മാറി കഴിയുമ്പോൾ നമ്മത്തെ അതിനകത്ത് മഞ്ഞൾപ്പൊടി ചേർക്കും മഞ്ഞൾപ്പൊടി നന്നായിട്ട് ഇളക്കി കഴിഞ്ഞിട്ട് അതിനകത്തേക്ക് അടുത്തായിട്ട് ചേർക്കുന്നത് കുറച്ച് കൂടി മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ മുളക് പൊടി മെയിനായിട്ട് ചേർക്കണേ മുളക് പൊടി ഇത്തിരി കൂടുതൽ ചേർക്കും അത് നന്നായിട്ട് ഒന്ന് എരിവ് കിട്ടാൻ വേണ്ടിയാണ് മുളക് പൊടി ചേർത്ത് കഴിഞ്ഞിട്ട് നമ്മൾ അതിനകത്തേക്ക് മെയിനായിട്ട് ചേർക്കേണ്ടത് നമ്മുടെ കായപ്പൊടിയാണ് കായപ്പൊടി ഇത്തിരി കൂടുതലും ഇരിക്കുന്നത് നല്ലതാണ് കായത്തിൻ്റെ സ്മെല്ലും പിന്നെ നമ്മൾ അടുത്തത് ഉലുവ ചേർക്കുന്നുണ്ട് കായ ഉലുവയാണ് അച്ചാറിൻ്റെ മെയിൻ ഘടകം എന്ന് പറഞ്ഞത് അത് നന്നായിട്ടൊന്ന് ഇളക്കിയ ശേഷം നമ്മൾ അടുത്തതായിട്ട് നമ്മുടെ പുളി നമ്മൾ കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ആ പുളി അതിനകത്തേക്ക് ആഡ് ചെയ്ത ശേഷം ഇതാണ് നമ്മുടെ ഇരുമുളി അച്ചാർ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക